അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഞാനുള്ളത് അൽവത്തുവയിലാണ്. ഇപ്പോൾ ഒരു രാത്രി 1 മണി ആയിട്ടുണ്ടാവും. കറക്റ്റ് 12 മണിക്ക് ഇവിടെ ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ട് 35 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫയർ വർക്ക് ചെയ്യുന്നു. ഒരു അടിപൊളി ഫയർ വർക്ക് കണ്ടുവരികയാണ്. നല്ല റഷുണ്ട്. ബാക്കി വീഡിയോയിൽ കാണാം. ഞങ്ങൾ 1 8 മണിക്കന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ എത്തിയത് നന്നായിന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം ഒരുപാട് പേർക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല. നല്ല റഷായതുകൊണ്ട് തന്നെ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കലും പിന്നെ ഇതേപോലെ കുറച്ച് ഷോ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ കണ്ടു. ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും കേട്ടോ. എല്ലാ കൺട്രീൻ്റെയും എല്ലാ സ്പെഷ്യലായിട്ടുള്ള ഫുഡും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഷവർമ സ്റ്റേഷനിലെ സ്പെഷ്യലായിട്ടുള്ള അറബിക് ഷവർമയാണ്. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള, എന്താ പറയുക, കുറച്ച് സ്പൈസി ആയിരുന്നു. അതിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഷവർമയാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഈ അൽവത്തുവ ഫെസ്റ്റിവലിലെ ഫുഡ്, അതേപോലെ നമുക്ക് എന്തൊക്കെ ഷോപ്പിങ്ങിനുള്ള സംഭവങ്ങൾ, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഗെയിം കൗണ്ടേഴ്സ് ഉണ്ട് അവിടെ. ഇത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ടേബിളിൽ നമ്മൾ ഈ കോയിന് ഇടണം. ആ കോയിന് കറക്റ്റായിട്ട് ആ പ്ലേറ്റിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മിക്കിന് മിനിൻ്റെ എടുക്കാം. ഇനി സെൻറ്ററിലുള്ള പ്ലേറ്റിലാണ് ആ കോയിന് കറക്റ്റ് വീഴുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചാൽ ഈ വലിയ മിക്കി നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടും. പക്ഷേ ഇതൊരു ട്രിക്കാണ്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഫെയിലാകുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും പൈസ കൊടുത്ത് ചെയ്തുകൊണ്ടേ നിൽക്കും. ഒരുപാട് പേർക്ക് കിട്ടണമുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ സമയമാവാനായി. 1 മണി ആവാനായപ്പം ബലൂണൊക്കെ മോൾക്ക് വരാൻ തുടങ്ങി. പിന്നെ കൗണ്ടിങ് ആയി. ആൾക്കാരെല്ലാവരും കൂടി ഭയങ്കര സൗണ്ടിൽ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. സെക്യൂരിറ്റി ഗാർഡ്സിനോട് ചോദിച്ചിട്ട് എവിടെയാണ് കറക്റ്റ് നിന്ന് നമുക്ക് കാണാമെന്നുള്ള ആ സ്പോട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ റെഡി ആയി നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഭയങ്കര അടുത്തുനിന്ന് കണ്ട ഒരു ഫീലായി. ഇതിന് മുന്നേ ഫയർ വർക്ക്സ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയിൽ, അല്ലെങ്കിൽ ഇത്ര അടുത്തുനിന്ന് ഇത്ര സൂപ്പറായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അത്രയ്ക്കും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 35 മിനിറ്റ്, കറക്റ്റ് 35 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് പല പാറ്റേണിലും പല കളറിലും ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മൾ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അബുദാബിയിൽ തന്നെ വേറൊരു സ്ഥലത്ത് ഫയർ വർക്ക് ഉണ്ടായിട്ടുണ്ട്. അബുദാബി കോണിഷേരിയയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ യാസനിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫയർ വർക്ക് നടക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 35 മിനിറ്റ് ഫയർ വർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയായി. 35 മിനിറ്റിൻ്റെ ഫയർ വർക്കിൽ എനിക്കിഷ്ടമായിട്ടുള്ള നല്ല ഭംഗി തോന്നിയിട്ടുള്ള കുറച്ച് ഫയർ വർക്ക്സിൻ്റെ വീഡിയോസ് മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോണിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മീഡിയേൻ്റെ ആൾക്കാരൊക്കെ അവിടെ ക്യാമറയ്ക്ക് വെച്ചിട്ട് ട്രൈപോഡിൽ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ഫോണിൽ തന്നെ കുറച്ച് ഫോട്ടോസ്. കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് മനസ്സിലായി, ഇപ്പം നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ പെട്ടുപോകുമെന്ന് മനസ്സിലായി. കാരണം ഈ കാണുന്ന ആൾക്കാർ മുഴുവൻ ഒരേ സമയത്താണ് പുറത്ത് ഇറങ്ങുന്നത്. മെയിൻ റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞിട്ട്, ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അതും കഴിഞ്ഞ് പിന്നെ ഒരു 1.5 മണിക്കൂറോളം നമ്മൾ കാറിലിരുന്നിട്ടൊന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പോകുന്നത്. അപ്പോൾ നമ്മൾ വലിയ തിരക്കിലൊന്നും പെട്ടിട്ടില്ല. ഒരുപാട് പേര് പറഞ്ഞു നല്ല തിരക്കിലൊക്കെ പെട്ടിട്ടുണ്ടെന്നൊന്ന്. പക്ഷെ നമ്മളങ്ങനെ വലിയ തിരക്കിലൊന്നും പെടാതെ തന്നെ ആണ് പോകുന്നത്, കാരണം ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സമയം. അപ്പോൾ ഇത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പാർക്കിംഗ് കണ്ടില്ല, പാർക്കിംഗ് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് ഓരോ സൈഡിലും വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അസ്സലാമു അലൈക്കും.